Dear students, welcome back. In the number discussing the rules of debit and credit. Accounting work, Chayanadinde, Etaum basic site la rules of debit and credit. Ningal Karia on the bole, every transactions will have two effects. Two aspects are there, debit aspects and credit aspects. ഏതൊരു ഇടപാട് സംഭവിച്ചു കഴിഞ്ഞാലും അതിനകത്ത് രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും, രണ്ട് അക്കൗണ്ടുകൾ ഇൻവോൾവ്ഡ് ആയിരിക്കും. ടു ഫോൾഡ് ഇഫക്ട്സ്, ഡെബിറ്റ് ഇഫക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ഇഫക്റ്റ്. വൺ അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് ആൻഡ് അനദർ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. എന്തിടപാട് സംഭവിച്ചാലും അതിനകത്ത് രണ്ട് അക്കൗണ്ടുകൾ വരും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യപടി റെക്കോർഡിംഗ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ട്രാൻസാക്ഷൻസ് ബില്ല് നോക്കിയിട്ട് ഫിസിക്കൽ എവിഡൻസിൽ നിന്നും ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യപടി റെക്കോർഡിംഗ് ആണ്. അങ്ങനെ സിസ്റ്റമാറ്റിക്കായ രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ജേണലൈസിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന രണ്ട് അക്കൗണ്ടുകൾ കണ്ടെത്തുക എന്നതാണ്. ഓക്കെ, എന്തിടപാട് നടന്നാലും അതിനകത്ത് രണ്ട് അക്കൗണ്ടുകൾ ഇൻവോൾവ്ഡ് ആയിരിക്കും. ആ രണ്ട് അക്കൗണ്ടുകളുടെ പേര് ആദ്യമായിട്ട് കണ്ടെത്തുക. ആ ഒരു ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് എന്നാദ്യമായിട്ട് കണ്ടെത്തുക. ഓക്കെ, ശേഷം ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ടു ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ഇഫക്റ്റും ക്രെഡിറ്റ് ഇഫക്റ്റുമാണ്. ഒരു അക്കൗണ്ട് ഡെബിറ്റ് ആയിരിക്കും, ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്തിടപാട് സംഭവിച്ചു കഴിഞ്ഞാലും ടോട്ടൽ ഡെബിറ്റ്സ് ആർ ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടുകളുടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസൊക്കെ തീരുമാനിക്കുന്നത് എന്നത് നോക്കുന്ന റൂളാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഒരിടപാട് നടന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള രണ്ട് അക്കൗണ്ടുകൾ കണ്ടെത്തി ശേഷം ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന റൂളാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂളിലേക്ക് കടക്കാം. റൂളിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് റൂളുകളുണ്ട്, ബ്രിട്ടീഷ് റൂള് അതേപോലെ അമേരിക്കൻ റൂള്. ഏതായാലും നമ്മൾ രണ്ട് റൂള് പറയുമ്പോഴും അതിൻ്റെയൊക്കെ ഇഫക്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അതിൻ്റെയൊക്കെ കണ്ടൻറ്റ് സെയിം ആണ്. രണ്ട് രൂപത്തിൽ പറയുമ്പോഴും അതിൻ്റെ മീനിങ്, അതിൻ്റെ കണ്ടൻറ്റ് സെയിം ആണ്, ഒരേ ഇഫക്റ്റാണ് വരുന്നത്. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത് ബ്രിട്ടീഷ് റൂളാണ്. വെൻ അസറ്റ് ഡിക്രീസസ്, വെൻ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഐറ്റംസിനെ അഞ്ചായിട്ട് തിരിക്കുകയാണ്. ടോട്ടൽ ഐറ്റംസ് ഏത് അക്കൗണ്ടിൻ്റെ പേര് കണ്ടാലും ഞാനീ പറയുന്ന അഞ്ച് ഐറ്റംസിൻ്റെ അണ്ടറിലാണത് വരുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് തരംതിരിക്കുന്നത്. അസറ്റ്സ്, ലാബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ് ഓർ റവന്യൂസ്, ദെൻ ക്യാപിറ്റൽ. ഇങ്ങനെ അഞ്ച് ഹെഡായിട്ട് തിരിച്ചു. ഇനി നമ്മൾ ഈ ഓരോ ഐറ്റംസും കൂടുമ്പോൾ അതേപോലെ കുറയുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, ഡെബിറ്റ് ആണോ ചെയ്യുക, ക്രെഡിറ്റ് ആണോ ചെയ്യുക എന്ന് പഠിച്ച് വെക്കുക. അതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഫസ്റ്റ് അസറ്റാണ് പറഞ്ഞത്, ആസ് ഫാർ ആസ് അസറ്റ്സ് കൺസേൺഡ്. അസറ്റുകൾ നമുക്കറിയാം, നമ്മൾ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ അവിടെ ടെർമിനോളജീസ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു അസറ്റ്സ് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് അസറ്റുകളുണ്ട്. കറണ്ട് അസറ്റായിട്ടും ഫിക്സഡ് അസറ്റായിട്ടും ഒരുപാട് അസറ്റുകളുണ്ട്. ക്യാഷ് അസറ്റാണ്, സ്റ്റോക്ക് അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്, ബിൽഡിംഗ് അസറ്റാണ്, ഇങ്ങനെ ഒരുപാട് അസറ്റുകളുണ്ട്. ഏത് അസറ്റായിക്കോട്ടെ, വട്ട് എവർ മേ ബി ദ നെയിം ഓഫ് അസറ്റ്സ്, അസറ്റിൻ്റെ പേരെന്തായാലും
അസറ്റ് ആണെങ്കിൽ കൂടുംബം ഡെബിറ്റ് ചെയ്യാം, കുറയുമ്പം ക്രെഡിറ്റ് ചെയ്യാം. വെൻ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, വെൻ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി ലാബിലിറ്റീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ലാബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അസറ്റ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ലാബിലിറ്റീസും ഈ പറയപ്പെട്ടതുപോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള ലാബിലിറ്റീസും ലോങ് ടേം ആയിട്ടുള്ള ലാബിലിറ്റീസും ഒക്കെ ഉണ്ട്. ക്യാപിറ്റൽ ഒഴികെയുള്ള എല്ലാ ബാധ്യതകൾക്കുമാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ലാബിലിറ്റീസ് ടുവാർഡ്സ് ഔട്ട്സൈഡേഴ്സ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ഓൺ ക്രെഡിറ്റ് സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും, ബാങ്കിൽ നിന്നും അധികം തുക പിൻവലിച്ചിട്ടുണ്ടാവും, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ സാലറി കൊടുക്കാനുണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഉള്ള ബാധ്യതകൾ, ടോട്ടൽ ലാബിലിറ്റീസ്, വട്ട് എവർ മേ ബി ദ നെയിം ഓഫ് ലാബിലിറ്റീസ്, പേരെന്തോ ആവട്ടെ, ഏത് ബാധ്യതയാണെങ്കിലും കൂടുമ്പം ക്രെഡിറ്റും കുറയുമ്പം ഡെബിറ്റുമാണ്. ഓക്കെ. വെൻ ലാബിലിറ്റീസ് ഇൻക്രീസ് ക്രെഡിറ്റ്, വെൻ ലാബിലിറ്റീസ് ഡിക്രീസ് ഡെബിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് അസറ്റ്സ്. ക്ലിയർ. ഇനി ഞാൻ പറഞ്ഞത് എക്സ്പെൻസസ് ആണ്, മറ്റൊരു ഐറ്റം. എക്സ്പെൻസസ് ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ഒരുപാട് ചിലവുകളുണ്ടാവും, പലതരം എക്സ്പെൻസുകൾ, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പലതരം എക്സ്പെൻസുകൾ ഉണ്ടാവും, കോസ്റ്റ്. അത്തരം എക്സ്പെൻസുകളുടെ റൂൾ എന്ന് പറയുന്നത്, ഇടപാടിൽ ഇൻവോൾവ് ആയിട്ടുള്ള അക്കൗണ്ട് എക്സ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ടു ബി ഡെബിറ്റഡ്. എന്തുകൊണ്ട്? വെൻ എക്സ്പെൻസസ് ഇൻക്രീസ് ഡെബിറ്റ്, വെൻ എക്സ്പെൻസസ് ഡിക്രീസ് ക്രെഡിറ്റ്. അസറ്റിൻ്റെ അതേ റൂളാണ്. അസറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറഞ്ഞ അതേ രൂപമാണ്, എക്സ്പെൻസസ് കൂടുമ്പം ഡെബിറ്റും കുറയുമ്പം ക്രെഡിറ്റും. ഓക്കെ. സ്ഥാപനത്തിനൊരു ചിലവ് വരികയാണെങ്കിൽ അവിടെ ഡെബിറ്റാണ് ചെയ്യേണ്ടത്, ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. സാലറി പെയ്ഡ്, സാലറി അക്കൗണ്ട് അറ്റർ. റെൻ്റ് പെയ്ഡ്, റെൻ്റ് അക്കൗണ്ട് അറ്റർ. കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ അക്കൗണ്ട് അറ്റർ. ഓക്കെ. ഇനി ചിലവ് കുറയാമെന്നുണ്ടെങ്കിൽ അവിടെ ആ അക്കൗണ്ട് ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ. അതാണ് നമ്മൾ എന്താണ് പ്രീപെയ്ഡ് സാലറി എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ സാലറി അക്കൗണ്ട് ക്രെഡിറ്റാണ് ചെയ്യുക, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പം ഡെബിറ്റ്, കുറയുമ്പം ക്രെഡിറ്റ്. ഇനി മറ്റൊരു ഐറ്റമാണ് റവന്യൂസ് അല്ലെങ്കിൽ ഇൻകംസ്. റവന്യൂ എന്ന് പറയുമ്പോൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ വരുമാനങ്ങൾ, സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് പോലെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വരുമാനങ്ങളും മറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകംസും. എന്തു തന്നെ ആയാലും പേരുകൾ, ഇൻകംസ് ഇൻകം കൂടുമ്പം ക്രെഡിറ്റും കുറയുമ്പം ഡെബിറ്റുമാണ്. വെൻ ഇൻകം ഇൻക്രീസസ് ക്രെഡിറ്റ്, വെൻ ഇൻകം ഡിക്രീസസ് ഡെബിറ്റ് എന്ന് ഓർമ്മിക്കുക. അതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ് ഫാർ ആസ് റവന്യൂ കൺസേൺഡ്. ഇനി മറ്റൊരു ഹെഡാണ് ലാബിലിറ്റീസ്. ഓക്കെ, ലാബിലിറ്റീസ് പറഞ്ഞു, ക്യാപിറ്റൽ നമ്മൾ മാറ്റി നിർത്തിയല്ലോ. ലാബിലിറ്റീസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ പ്ലസ് അതർ ഔട്ട്സൈഡ് ലാബിലിറ്റീസ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ലാബിലിറ്റീസ് എന്ന ഹെഡ് ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റലിനെ മാറ്റി നിർത്തിയിട്ടാണ്, ഓണേഴ്സ് ഇക്വിറ്റി മാറ്റി നിർത്തിയിട്ടാണ്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ലാബിലിറ്റീസിൻ്റെ റോൾ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ്. ഓക്കെ. കൂടുമ്പം ക്രെഡിറ്റും കുറയുമ്പം ഡെബിറ്റും. ക്യാപിറ്റൽ കൂടുമ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്, ക്യാപിറ്റൽ കുറയുമ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റും ചെയ്യും. ഓക്കെ. പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ലെസ് ചെയ്യും. അപ്പോൾ ഈ ലെസ് ആഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് സയൻറ്റിഫിക്കലി അക്കൗണ്ടൻസിയുടെ ഭാഷയിൽ നമ്മൾ പറയാം, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ കൂടുന്നു, ഡെബിറ്റ് ചെയ്യുമ്പോൾ കുറയുന്നു എന്നാണ്. ഓക്കെ. ക്യാപിറ്റൽ കുറയുന്ന എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഷെയർ ഓഫ് ലോസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ലോസ് വന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റാണ് വരുന്നുണ്ടാവുക. ഇനി ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ ക്രെഡിറ്റാണ് ചെയ്യുക, ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. നമ്മൾ അക്കൗണ്ടൻസിയുടെ ഭാഷയിൽ പറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാന്ന് പറയും, സാധാരണ രൂപത്തിൽ പറയുമ്പോൾ ആഡ് ചെയ്യാന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ് പെർ ബ്രിട്ടീഷ് റൂൾ. ചുരുക്കി പറയുകയാണെങ്കിൽ അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഒരേ നാച്ചുറാണ്, കൂടുമ്പം ഡെബിറ്റ്, കുറയുമ്പം ക്രെഡിറ്റ്. ഇനി റവന്യൂസ്
ക്യാപിറ്റൽ ലാബിലിറ്റീസ് ഇതൊരേ നാച്ചുറാണ്. കൂടുമ്പോഴൊക്കെ ക്രെഡിറ്റ് ആണ്, കുറയുമ്പം ഡെബിറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂള് ഓർമ്മിച്ച് വെക്കുക. ഇതാണ് എളുപ്പമായ റൂള്, നമുക്ക് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന റൂൾ ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ള റൂളാണ്. കുറയുമ്പം കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള ഓർമ്മിച്ച് വെച്ചാൽ മതിയാകും. ഓക്കെ, അങ്ങനെ നമുക്ക് ജേണലൈസ് ചെയ്യാനും ജേണൽ എൻട്രി എഴുതാനൊക്കെ സാധിക്കും, റെക്കോർഡിംഗ് നടത്താൻ പറ്റും. ഓക്കെ, ഇനി മറ്റു റൂളുണ്ട്, അമേരിക്കൻ റൂൾ എന്ന് പറയും. സംഭവം ഇതേ സംഭവം തന്നെ മറ്റൊരു രൂപത്തിൽ പറയുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണ്? നമ്മൾ അക്കൗണ്ടുകളെ മൂന്നായിട്ട് തിരിക്കും: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പേഴ്സൺസുമായി ബന്ധപ്പെട്ട ഡെറ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി വ്യക്തികൾ ഇൻവോൾവ്ഡ് ആവുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. വ്യക്തികൾ മീൻസ് അത് നാച്ചുറൽ പേഴ്സൺ ആവാം, അതേപോലെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആവാം. എങ്ങനെയായാലും ഒരു പേഴ്സണൽ നാച്ചുറൽ അതിനകത്തുണ്ട് എങ്കിൽ അതിനെ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്നാണ് പറയുക. പിന്നെ റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റുകൾ, എല്ലാ അസറ്റ് അക്കൗണ്ടുകളും റിയൽ അക്കൗണ്ടാണ്. ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി പോലെയുള്ള അസറ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ അസറ്റ് അക്കൗണ്ടുകളും റിയൽ അക്കൗണ്ടാണ്. അതേപോലെ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്, പ്രോഫിറ്റും ലോസും, ഇങ്ങനെയുള്ള ഇൻകംസും എക്സ്പെൻസസും റെക്കോർഡ് ചെയ്യുന്ന ചെലവും വരവും, അങ്ങനെയുള്ള അക്കൗണ്ടുകൾ. ഓക്കെ, സെയിൽസ് അക്കൗണ്ട്, കമ്മീഷൻ റെസീവ്ഡ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ നോമിനൽ അക്കൗണ്ടുകളാണ്. ഓക്കെ, നോമിനൽ അക്കൗണ്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതത് വർഷം തന്നെ അത് ക്ലോസ് ചെയ്യും, അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവില്ല. പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ക്ലോസിംഗ് ഡേയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും, അതിൻ്റെ ബാലൻസ് അവിടെ കാണിക്കും. എന്നാൽ നോമിനൽ അക്കൗണ്ട് അതത് വർഷം തന്നെ ക്ലോസ് ചെയ്യും. ഓക്കെ, മീൻസ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ അക്കൗണ്ടുകളൊക്കെ ക്ലോസ് ആയിപ്പോവും. അതെങ്ങനെയാണെന്നുള്ളത് ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ കാണാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് അക്കൗണ്ടുകളെ മൂന്നായി തിരിക്കുകയാണ്: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. എന്നിട്ട് റൂൾ എങ്ങനെയാണ് പറയുക? പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ, പേഴ്സണൽ അക്കൗണ്ടാണ് വരുന്നത് എങ്കിൽ അവിടെ റൂള് പറയാറ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ അവിടെ റിസീവറായിട്ടുള്ളത്, ആർക്കാണോ ബെനിഫിറ്റ് കിട്ടുന്നത്, അയാളെ ഡെബിറ്റ് ചെയ്യുക. ആ ഒരർത്ഥത്തിലാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ ആ ഡെറ്ററുടെ കസ്റ്റമറുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ, മൂപ്പരാണ് റിസീവർ, മൂപ്പർക്കാണ് ബെനിഫിറ്റ് കിട്ടിയ കസ്റ്റമർക്ക്, ഓൺ ക്രെഡിറ്റ് ആണ്, പൈസ തരാതെ ആ സാധനം വാങ്ങിച്ചുകൊണ്ടുപോയി, അപ്പോൾ അയാൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി, സോ അയാളെ ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ദ റിസീവർ, ദെൻ ക്രെഡിറ്റ് ദ ഗിവർ. സെല്ലർ ആണ് അല്ലേ, ക്രെഡിറ്റ് ദ ഗിവർ. സെല്ലർ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. സെല്ലർ, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയാണ്. നമ്മൾ നോമിനൽ അക്കൗണ്ടാണ് സെയിൽസ് അക്കൗണ്ട്, അപ്പോൾ വരുമാനം കൂടുമ്പം ക്രെഡിറ്റ് ആണ്, അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ടുകളുടെ കൂട്ടത്തിൽ വരുമാനം സൂചിപ്പിക്കുന്ന അക്കൗണ്ട് വന്നാൽ അത് ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ആ റൂൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സെയിൽസ് ക്രെഡിറ്റ് ചെയ്തത്. എന്നിരുന്നാലും അവിടെ സെല്ലർ എന്ന് പറയുന്നത് ഗിവറാണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ അവിടെ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ടാണ്. ക്ലിയർ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഒരു അസറ്റ് കൂടുകയാണ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം എനിവേ റൂള് ഏത് റൂൾ വെച്ച് പറയുകയാണെങ്കിലും ഒരേ ഇഫക്റ്റിനാണ് വരുന്നുണ്ടാവുക. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇനി റിയൽ അക്കൗണ്ട് പറയാമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്സ്. എങ്ങനെ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ബിസിനസ് സ്ഥാപനത്തിലോട്ട് എന്താണോ വരുന്നത് അത് ഡെബിറ്റ്. ഇനി ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും എന്താണോ ഗോസ് ഔട്ട്സ്, ഔട്ട്ഫ്ലോ, പുറത്തോട്ട് പോകുന്നത് അത് ക്രെഡിറ്റ്. അതാണ് അസറ്റിൻ്റെ കാര്യത്തിൽ. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ടുകളാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ, അസറ്റിൻ്റെ കാര്യത്തിൽ ഇതാണ് റൂള്. ഉദാഹരണം ക്യാഷ്, ക്യാഷ് ബിസിനസ്സിലോട്ട് വരികയാണ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്.
അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്തെല്ലാം ചെയ്യാറ്? ഓക്കെ, എന്തുകൊണ്ടാണ്? ക്യാഷ് കംസ് ടു ദ ബിസിനസ്, ഡെബിറ്റ് നോട്ട് കംസ് ഇൻ, അതാണ് റൂൾ. ഇനി നമ്മൾ സാലറി പെയ്ഡ്, അവിടെ ക്യാഷ് ക്രെഡിറ്റാണ് ചെയ്യുക. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു? ക്യാഷ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്, ക്യാഷ് പോവുകയാണ് ചെയ്തത് അല്ലേ. നമ്മളൊരു 5000 രൂപ സാലറി ആയിട്ട് കൊടുത്തു, അത്രയും ക്യാഷ് ബിസിനസ് നിന്ന് പോയി, ഔട്ട് ഫ്ലോ ഉണ്ടായി. അപ്പോൾ അതാണ് ആ റൂള് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. ഓക്കെ, റിയൽ അക്കൗണ്ടാണ് ഇൻവോൾവ്ഡ് ആയതെങ്കിൽ, അസറ്റ് അക്കൗണ്ടുകളാണെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇനി നോമിനൽ അക്കൗണ്ടിൻ്റെ കാര്യമാണെങ്കിൽ റൂൾ എങ്ങനെയാണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എല്ലാ എക്സ്പെൻസുകളും ലോസുകളും ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ലോസ് ഡെബിറ്റാണ്. ലോസ് ശരിക്കും ഒരു അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് സംഭവിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് വരുന്ന ലോസുകളൊക്കെ ഒരു അസറ്റാണ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നതിന് പറയുക, വിലയില്ലാത്ത അസറ്റുകൾ. അതിങ്ങനെ ഭാവിയിൽ എഴുതി തള്ളി തീർക്കും. ഓക്കെ, അപ്പോൾ അങ്ങനൊരു അസറ്റ് സ്ഥാപനത്തിനുണ്ട്. ഓക്കെ, അതൊരു ഒരു ഒരു ചിലവ്. അങ്ങനെ ഒരു ലോസ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ടാകുമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് പോലെയുള്ള പ്രാഥമിക ചിലവുകളൊക്കെ, അതേപോലെ അക്യുമുലേറ്റഡ് ലോസുകൾ, ഇങ്ങനെ ലോസുകൾ ഇങ്ങനെ ഇങ്ങനെ കുമിഞ്ഞുകൂടി അക്യുമുലേറ്റ് ചെയ്ത് വന്ന്, അതൊക്കെ ഒരു ഒരു അസറ്റായിട്ട് പരിഗണിക്കും നമ്മൾ. നേരെ മറിച്ച് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ലാബിലിറ്റിയാണ്, ലാബിലിറ്റി ടുവാർഡ്സ് ഓണേഴ്സാണ്. ഓക്കെ, ഓണറാണ്. അപ്പോൾ അതുകൊണ്ട് ലോസസ് ആൻഡ് എക്സ്പെൻസസ്, എല്ലാ ലോസ് അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളും ഡെബിറ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഓപ്പോസിറ്റ്, ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ ടു ബി ക്രെഡിറ്റഡ്. ഓക്കെ, എല്ലാ ഇൻകംസും ഗെയിൻസും എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, പ്രോഫിറ്റും ഗെയിനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ റെഗുലർ ആക്ടിവിറ്റീസിലൂടെ കിട്ടിയ നേട്ടം, ലാഭം. എന്നാൽ ഗെയിൻ, നേട്ടം എന്ന് പറയുമ്പോൾ അത് റെഗുലർ ആക്ടിവിറ്റി അല്ല, മറ്റേതെങ്കിലും രൂപത്തിൽ ഇൻസിഡൻ്റലായിട്ടുള്ള കാര്യങ്ങൾ. ഒരു കേസ് ജയിച്ചിട്ട് ക്യാഷ് വരുന്നു, അതേപോലെ അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടുന്നു. ലോങ് ടേം അസറ്റ് ഉണ്ടല്ലോ, അങ്ങനെ മെഷീനറി വിറ്റു, ഫർണിച്ചർ വിറ്റു, അങ്ങനെ ക്യാഷ് കിട്ടി. അത്തരം ഇൻസിഡൻ്റലായിട്ടുള്ള ഇൻകംസ് ആണ് ഗെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് എവർ മേ ബി ദ റെസീറ്റ്, ഐദർ പ്രോഫിറ്റ് ഓർ ഗെയിൻ, എന്തായാലും നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസ് അക്കൗണ്ടുകളും ഇൻകം അക്കൗണ്ടുകളൊക്കെ നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജേണൽ എൻട്രി ഒക്കെ എഴുതുന്നത്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഇതിനകത്ത് വരുന്നുണ്ടാവുക രണ്ട് അക്കൗണ്ടുകൾ. ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ്, ക്യാഷ് യൂസ് ചെയ്തിട്ട് ആ ബിസിനസ് തുടങ്ങി. ബിസിനസ് ക്യാഷ് യൂസ് ചെയ്യാതെ തുടങ്ങാമല്ലോ. ഒരാൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു കുറച്ച് മെഷീനറികളുണ്ട്, ലാൻഡ് ഉണ്ട്, അങ്ങനെ ഒരു ഫാക്ടറിയൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് തുടങ്ങാമല്ലോ, ക്യാഷ് വേണമെന്നില്ലല്ലോ കയ്യിൽ. ഓക്കെ, എല്ലാ സെറ്റപ്പും ഉണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയും ബിസിനസ് തുടങ്ങലാവാം. എന്നാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട് ക്യാഷാണ്, ഈ ഒരു ഇടപാടിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. മറ്റേ അക്കൗണ്ട് എന്താണ്? രണ്ടാമത്തെ അക്കൗണ്ട്, അവിടെ ഇനീഷ്യലായിട്ട് അത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അതിനകത്ത് ട്രാൻസാക്ഷനകത്ത് അങ്ങനെ ഒരു പേരൊന്നും കാണില്ല. രണ്ടാമത്തെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതെങ്ങനെ കിട്ടി ക്യാപിറ്റൽ അക്കൗണ്ട് എന്നത്? ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഇനീഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. അത് നിങ്ങൾക്കറിയുന്നതാണ്, സ്റ്റാർട്ടിങ്ങിലുള്ള എമൗണ്ടിനെ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. മൂലധനം, ക്യാപിറ്റൽ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്, ക്യാഷ് വരികയാണ് അല്ലേ. അപ്പോൾ മനസ്സിലായി, ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ്, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടാണെന്ന് മനസ്സിലായി. ഇനി ഏതക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏതക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിലേക്ക് പോകണം. രണ്ട് രൂപത്തിൽ നമുക്ക് ചിന്തിക്കാം, ഈ അക്കൗണ്ട് ഏത് ടൈപ്പാണ് നോക്കിയാൽ മതി. പേഴ്സണൽ അക്കൗണ്ടാണോ, റിയൽ അക്കൗണ്ടാണോ, നോമിനൽ അക്കൗണ്ടാണോ നോക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിച്ച മാറ്റം, ചേഞ്ച് എന്താ നോക്കുക. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച റൂള്, ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ടാണ്, അസറ്റാണ്, അസറ്റ് കൂടുമ്പം ഡെബിറ്റ് ആയിരുന്നു, അപ്പോൾ ക്യാഷ് ഇവിടെ കൂടുകയാണ് ചെയ്തത്.
ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഓണർ ക്യാഷ് ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റാണ്, ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബിസിനസ്സിൽ ക്യാഷ് കൂടുകയാണ്, ഓക്കെ, ബിസിനസ്സിൽ ക്യാഷ് കൂടുകയാണ്. സോ ആ ക്യാഷ് അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ്. നമ്മൾ പഠിച്ചിട്ടില്ലേ റെസീറ്റ്സ്, ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത, ക്യാഷ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത കൂടുമ്പം ഡെബിറ്റാണ്. ഓക്കെ, അങ്ങനെ ക്യാഷ് അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ്. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം ക്യാപിറ്റൽ കൂടുമ്പം ക്രെഡിറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ക്യാപിറ്റൽ ഒരു പ്രത്യേക ഐറ്റം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലായാലും എന്ത് ലാബിലിറ്റീസ് ആയാലും കൂടുമ്പോൾ എന്താണ്, ക്രെഡിറ്റാണ്. ഓക്കെ, അതാണ് മറ്റൊരു കാര്യം. ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടെ പറയാം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ എന്തൊക്കെയാണ്, അവിടെ നടത്തി എന്താണ്, എന്താ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, ഗുഡ്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, മെറ്റീരിയലാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും സ്റ്റേഷനറി എന്നോ അല്ലാന്നുണ്ടെങ്കിൽ മെഷീനോ ഫർണിച്ചറിനോ ബിൽഡിങ്ങിനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഗുഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും. ഗുഡ്സാണ് വാങ്ങിയതെങ്കിൽ ഒരു അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആയിരിക്കും, മറ്റേ അക്കൗണ്ട് എന്താണ്, ക്യാഷ് അക്കൗണ്ടാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ്, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ്. എങ്ങനെ പറഞ്ഞാലും അവിടെ ക്യാഷ് കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. എന്തുകൊണ്ട് പർച്ചേസ് ഡെബിറ്റ് ചെയ്തു, അതിൻ്റെ റീസൺ എന്താ, പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. നമുക്കറിയാം ഏതൊരു ബിസിനസ് സ്ഥാപനം ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ്, വലിയ ചിലവെന്ന് പറയുന്നത് പർച്ചേസാണ്. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആകുമ്പോൾ അവിടെ മെറ്റീരിയൽ വാങ്ങിയ കോസ്റ്റ് ആയിരിക്കും ഏറ്റവും വലിയ ചിലവ്. ഓക്കെ, അപ്പോൾ അത് ആദ്യമായിട്ട് മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് പർച്ചേസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പം ഡെബിറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത്. പർച്ചേസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. ഇനി ക്യാഷ് നമ്മൾ പോയി, ക്യാഷ് വെൻ ക്യാഷ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. ക്യാഷ് ഒരു റിയൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് ക്യാഷ് ബിസിനസ് നിന്ന് പോയി. സോ ഇറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ്. അല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് കുറയുമ്പോഴും ക്രെഡിറ്റാണ്. ഓക്കെ, ഏതർത്ഥത്തിൽ പറഞ്ഞാലും ഏത് റൂൾ പ്രകാരം പറയാമെന്നുണ്ടെങ്കിലും നമുക്ക് ഈക്വലായിട്ടുള്ള റിസൾട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ലെറ്റ് അസ് സീ അഗെയിൻ. താങ്ക് യു ഫോർ ഓൾ.